നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ ഈ അടുത്ത കാലത്ത് നടന്ന ചോദ്യപേപ്പറുകളൊക്കെ കാണുമ്പോൾ എന്തുമാത്രം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികൾ ഈ ഭാഗത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത് പക്ഷേ അത് പോരാ എന്ന് ഈ അടുത്ത കാലത്ത് നടന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുപോലെ ആസ്ത അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ത അക്കാഡമി കേരള എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ട്സിനായിട്ട് ആസ്ത അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക ഞാൻ അജിത് സുമേരു ഏവർക്കും ആസ്ത അക്കാഡമിയിലേക്ക് സ്വാഗതം ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകത്തെ പരിചയപ്പെട്ടുകൊണ്ട് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം ആ പുസ്തകം ഇതാണ് എ വിൻഡിക്കേഷൻ ടു ദി റൈറ്റ്സ് ഓഫ് വുമൺ എന്താണ് പേര് എ വിൻഡിക്കേഷൻ ടു ദി റൈറ്റ്സ് ഓഫ് വുമൺ ഈ പുസ്തകം രചിച്ചതാര് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക മേരി ഓൾസ്റ്റോൺ ക്രാഫ്റ്റ് മേരി ഓൾസ്റ്റോൺ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് വനിത രചിച്ച പുസ്തകമാണ് എ വിൻഡിക്കേഷൻ ടു ദി റൈറ്റ്സ് ഓഫ് വുമൺ ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്ത് ആദ്യമായിട്ട് ഫെമിനിസ്റ്റ് തത്വചിന്തകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ഏത് എ വിൻഡിക്കേഷൻ ടു ദി റൈറ്റ്സ് ഓഫ് വുമൺ എന്ന് പറയുന്ന പുസ്തകം ലോകത്താദ്യമായിട്ട് ഫെമിനിസ്റ്റ് ചിന്താഗതികൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് അത് മാത്രമല്ല വനിതകളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് 18-ാം നൂറ്റാണ്ടിലെ ചിന്തകർ വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടോ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കാര്യമായിട്ട് പ്രതികരിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവർക്കുള്ള ഒരു മറുപടിയായിട്ട് ഒരു ബ്രിട്ടീഷ് വനിത മേരി ഓൾസ്റ്റോൺ ക്രാഫ്റ്റ് രചിച്ച പുസ്തകമാണ് എ വിൻഡിക്കേഷൻ ടു ദി റൈറ്റ്സ് ഓഫ് വുമൺ എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ് ഓർത്തു വയ്ക്കണം നമുക്കറിയാം അന്താരാഷ്ട്ര വനിതാ ദിനം ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ഏതാണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് മാർച്ച് 8 ആചരിക്കുന്നതിന് പിറകിലുള്ള കാര്യങ്ങളിലോട്ട് പോയാൽ 1908 ന്യൂയോർക്കിൽ വനിതകളുടെ ഒരു പ്രകടനം നടന്നു 1908 ന്യൂയോർക്കിൽ തൊഴിലാളികളായിട്ടുള്ള വനിതകളുടെ ഒരു പ്രകടനം നടന്നു മെച്ചപ്പെട്ട വേതനം കുറഞ്ഞ ജോലി സമയം ഓട്ടവകാശം മെച്ചപ്പെട്ട വേതനം കുറഞ്ഞ ജോലി സമയം ഓട്ടവകാശം എന്നീ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1908 ന്യൂയോർക്കിലെ തൊഴിലാളികളായിട്ടുള്ള വനിതകൾ നടത്തിയ പ്രകടനത്തിൽ നിന്നാണ് പിന്നീട് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നുള്ള ഒരു ആശയത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനം വനിതകൾക്ക് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ദിനം എന്നുള്ള ആശയത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള സ്ത്രീ വനിത ആരെന്ന് ചോദിച്ചാൽ ക്ലാര സെറ്റ്കിൻ ആണ് എന്താണ് പേര് ക്ലാര സെറ്റ്കിൻ റഷ്യൻ വനിതയാണ് ക്ലാര സെറ്റ്കിൻ അല്ലെ വനിതകളുടെ അന്താരാഷ്ട്ര ദിനം വനിതകൾക്കായുള്ള ദിനം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് കാണുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് കാണുന്നത് പോലെ അന്താരാഷ്ട്ര വനിതാ ദിനം ഉണ്ടായി വന്നത് അപ്പോൾ ആ വനിതയുടെ പേരെന്താണ് ക്ലാര സെറ്റ്കിൻ റഷ്യൻ വനിതയാണ് 1975 ഐക്യരാഷ്ട്ര സംഘടന ആദ്യമായിട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചത് ഐക്യരാഷ്ട്ര സംഘടന ആദ്യമായിട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചത് എന്നൊന്ന് ചോദിച്ചാൽ 1975 അപ്പോൾ വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ലോക ചരിത്രത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും അതുപോലെ തന്നെ സമരങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബ്രെഡ് ആൻഡ് റോസസ് ഒരു മുദ്രാവാക്യമാണ് അല്ലെങ്കിൽ ബ്രെഡ് ആൻഡ് റോസസ് അല്ലെങ്കിൽ ബ്രെഡ് ആൻഡ് പീസ് പോലുള്ള മുദ്രാവാക്യങ്ങൾ ലോക ചരിത്രത്തിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്
എന്ന് ചോദിച്ചാൽ വനിതകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോക ചരിത്രത്തിൽ വനിതകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് ബ്രെഡ് ആൻഡ് റോസസ്, ബ്രെഡ് ആൻഡ് പീസ് എന്ന് കൂടി അവിടെ മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം അന്താരാഷ്ട്ര വനിതാ ദിനമാണ് March 8, ദേശീയ വനിതാ ദിനം February 13 സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. February 13 സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ഇന്ത്യയില് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായത് ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്. ഇന്ത്യയിലെ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായത് ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്. ഏത് കമ്മിറ്റിയാണ് ദേശീയ തലത്തിൽ ഒരു വനിതാ കമ്മീഷൻ എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി 1971 കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ വനിതകളുടെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച ഒരു കമ്മിറ്റിയാണ്. 1971 കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നൂറുൽ ഹസൻ ആണ്. നല്ല ചോദ്യമാണ്. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ 1971 നിയമിക്കപ്പെട്ടു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നൂറുൽ ഹസൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, മനസ്സിലാക്കി വയ്ക്കുക. നൂറുൽ ഹസൻ ആണ്, രാജ്യസഭാംഗമൊക്കെ ആയിരുന്നയാളാണ് നൂറുൽ ഹസൻ. ശരി, അങ്ങനെ ദേശീയ വനിതാ കമ്മീഷൻ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നു. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെയൊക്കെ ഫലമായിട്ട് പിന്നീട് ദേശീയ വനിതാ കമ്മീഷൻ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നു 1990. അപ്പോ ദേശീയ വനിതാ കമ്മീഷൻ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത് 1990 ആ പറഞ്ഞ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് 1990 August 30 അല്ലെ. അപ്പോ ദേശീയ വനിതാ കമ്മീഷൻ ബില്ല് പാർലമെന്റ് പാസാക്കുന്നു 1990. അതില് ആരൊപ്പുവെക്കുന്നു? പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു. അത് നിയമമാകുന്നു 1990 August 30. ഓർത്തു വയ്ക്കണം. അങ്ങനെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നു 1992 അല്ലെ. മാറിപ്പോവരുത്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം പാസാക്കപ്പെട്ടതാണ് 1990. അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് 1992 January 31 1992 എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ് അല്ലെ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് PV നരസിംഹറാവു ആയിരുന്നു എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അല്ലെ. അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അല്ലെ. പാർലമെന്റിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് നമ്മൾ ദേശീയ വനിതാ കമ്മീഷനെ എന്ത് പറയും? അതൊരു സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എന്ന് പറയും. ഇന്ത്യൻ ഭരണഘടനയിൽ വനിതകളുടെ കാര്യത്തെക്കുറിച്ച് അധികമൊന്നും പരാമർശങ്ങളില്ല. എങ്കിലും നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. Article 14 ഇന്ത്യൻ ഭരണഘടനയില് Article 14 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സമത്വത്തെ കുറിച്ച് പറയുന്നു അല്ലെ. അതുപോലെ Article 15 എന്താണ് പറയുന്നത്? അത് പറയുന്നത് ലിംഗസമത്വമാണ്, സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ചാണ് Article 15 പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വകുപ്പാണ് Article 15 3. Article 15 3 പറയുന്ന കാര്യം സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്കു വേണ്ടി നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനുണ്ട് അല്ലെ. 14 സമത്വത്തെ കുറിച്ച് പറയുന്നു, 15 ലിംഗസമത്വത്തെ കുറിച്ച് പറയുന്നു.
പറയുന്നു എന്ന് പറയുമ്പോഴും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിന് ഉണ്ടായിരിക്കുമെന്ന് കൂടി പറയുന്നു അപ്പോൾ ആ ആർട്ടിക്കിളിന്റെ പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം പോലുള്ള നിയമങ്ങളൊക്കെ ഈ രാജ്യത്ത് പാർലമെന്റ് എന്ത് ചെയ്യുന്നത് പാസാക്കുന്നത് 15-3 അതുപോലെ ഭരണഘടനയിലെ വേറൊരു വകുപ്പ് നിങ്ങൾക്ക് പരിചയമുണ്ട് ആർട്ടിക്കിൾ 42 ആർട്ടിക്കിൾ 42 വരുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഭാഗത്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഭാഗത്ത് ആർട്ടിക്കിൾ 42 ൽ പറയുന്നത് മെറ്റേണിറ്റി ബെനിഫിറ്റിനെ കുറിച്ചാണ് സ്ത്രീകളുടെ പ്രസവ ആനുകൂല്യത്തെ കുറിച്ചാണ് അല്ലേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ പ്രസവ ആനുകൂല്യത്തെ കുറിച്ച് മെറ്റേണിറ്റി ബെനിഫിറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 42 ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വനിതകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും വനിതകളുടെയും കുട്ടികളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് ഏത് ശുപാർശ ചെയ്യുന്നു ഭരണഘടന ശുപാർശ ചെയ്യുന്നു ഭരണഘടന പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക അപ്പോൾ വനിതാ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇനി അത് കഴിഞ്ഞിട്ട് വനിതാ കമ്മീഷൻ അകത്തോട്ട് വന്നാൽ വനിതാ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 6 അംഗങ്ങളാണ് വനിതാ കമ്മീഷൻ ആകെ അംഗങ്ങൾ എത്രയാണ് 6 എന്ന് പറഞ്ഞാൽ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ അതോടൊപ്പം തന്നെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും ഈ കമ്മീഷൻ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും മെമ്പർ സെക്രട്ടറിയെ നമ്മൾ അംഗമായിട്ട് പരിഗണിക്കുകയില്ല നിങ്ങൾ 7 പറയരുത് മെമ്പർ സെക്രട്ടറിയെ കൂടെ ചേർത്ത് ആകെ 7 അംഗം ഉണ്ടെന്ന് പറയരുത് എത്ര അംഗങ്ങളാണുള്ളത് ദേശീയ വനിതാ കമ്മീഷനിൽ 6 അംഗങ്ങളാണ് ഒരു അധ്യക്ഷൻ അധ്യക്ഷനെ കൂടാതെ 5 അംഗങ്ങൾ അതിന് പുറമെ എന്തുകൂടെ ഉണ്ടായിരിക്കും മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് എന്തല്ല മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് വനിതാ കമ്മീഷനിലെ അംഗമല്ല വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ അതാരാണ് അത് മെമ്പർ സെക്രട്ടറിയാണ് എന്നുള്ള കാര്യം അവിടെ ഓർത്ത് വയ്ക്കുക അപ്പോൾ ആകെ അംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ മെമ്പർ സെക്രട്ടറി ഉണ്ട് മെമ്പർ സെക്രട്ടറി ആയിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര് ശ്രദ്ധിച്ചോണം ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് വനിതാ കമ്മീഷൻ അംഗങ്ങളെ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പോൾ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട് അല്ലെ ആ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമിതിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരാണ് ഞാൻ പറഞ്ഞു അതിൽ 6 അംഗങ്ങളുണ്ട് അതിലൊരു ചെയർപേഴ്സണും 5 അംഗങ്ങളുമാണ് ആ 5 അംഗങ്ങളിൽ ഒരാളെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളാകണം ശ്രദ്ധിച്ചു വയ്ക്കണം 5 അംഗങ്ങളിൽ ഒരാളെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരിക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ശരി ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് നിങ്ങൾക്കറിയാം അത് 3 വർഷമാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അത് 3 വർഷമാണ് അല്ലെ വിവരാവകാശ കമ്മീഷന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധിയൊക്കെ എത്രയാണ് അത് വേറെ രീതിയിലാണ് അല്ലെ അപ്പൊ അതൊക്കെ താരതമ്യം ചെയ്ത് ഇവിടെ പഠിച്ചോണം ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് അല്ലെ അപ്പൊ ആരാണ് അവരെ നിയമിച്ചത് അവർക്കാണ് രാജിക്കത്തും കൊടുക്കേണ്ടത് അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കെന്ന് ചോദിച്ചാല് അത് കേന്ദ്ര ഗവൺമെന്റിനാണ് ആർക്കാണ് കേന്ദ്ര ഗവൺമെന്റിനാണ് ശരി ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് കേന്ദ്ര ഗവൺമെന്റിനാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന് രാജിക്കത്ത് കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു നീക്കം ചെയ്യുന്നു പല കാരണങ്ങളാലും നീക്കം ചെയ്യുന്നു
അതില് ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കണം. ഒരു വനിതാ കമ്മീഷൻ അംഗത്തെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു കാര്യം ഇതായിരിക്കും. ഒന്ന്, ആ അംഗം തുടർച്ചയായിട്ട് മൂന്ന് സിറ്റിംഗിൽ അല്ലെങ്കിൽ മൂന്ന് മീറ്റിംഗിൽ അനുവാദം കൂടാതെ മാറി നിന്നാൽ ആ അംഗത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഒരു ദേശീയ വനിതാ കമ്മീഷൻ അംഗത്തെ നീക്കം ചെയ്യുന്ന ഒരു മാർഗം ഇതാണ്. ഏതാണ്? മൂന്ന് മീറ്റിങ്ങുകളിൽ തുടർച്ചയായിട്ട് ഒരംഗം അനുവാദം കൂടാതെ വിട്ടു നിന്നാൽ ആ അംഗത്തെ എന്ത് ചെയ്യാൻ പറ്റും? നീക്കം ചെയ്യാനായിട്ട് പറ്റും. എത്ര മീറ്റിംഗ് ആണ്? മൂന്ന് മീറ്റിംഗ്. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? ദേശീയ വനിതാ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ, റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? അത് കേന്ദ്ര ഗവൺമെന്റിനാണ്. റിപ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് എന്നുള്ള കാര്യം അവിടെ ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷന്റെ കോറം എത്ര? കോറം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു മീറ്റിംഗ് തുടങ്ങണമെങ്കിൽ, ഒരു നടപടി തുടങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞതുണ്ടായിരിക്കേണ്ട അംഗങ്ങളുടെ എണ്ണമാണ് അതിൻ്റെ കോറം എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ കോറം എത്ര എന്ന് ചോദിച്ചാൽ, മൂന്ന് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെ. മൊത്തം ആറ് അംഗങ്ങളാണ്, അതിൽ മൂന്ന് അംഗങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ നടപടികൾ ആരംഭിക്കാൻ എന്തെങ്കിലും തീരുമാനം എടുക്കാനായിട്ട് കഴിയൂ. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ കോറം എത്ര എന്ന് ചോദിച്ചാൽ മൂന്നാണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ, ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആരെന്ന് ചോദിച്ചാൽ അത് അലോക് റാവത്ത് ആണ്. ആദ്യ പുരുഷൻ ആരാണ്? അത് അലോക് റാവത്ത് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ആദ്യം ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷന്റെ ധർമ്മം എന്തൊക്കെയാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ് അല്ലെ? അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകളുടെ വികസനം അല്ലെ, സ്ത്രീ സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇതൊക്കെയാണ് വനിതാ കമ്മീഷന്റെ അധികാര പരിധിയിൽ അല്ലെങ്കിൽ പരിഗണനയിൽ വരുന്ന വിഷയങ്ങൾ. എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെ, നിയമങ്ങളുടെ കാര്യങ്ങൾ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക. അപ്പോ വനിതാ കമ്മീഷന്റെ ഒരു ജോലി എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷ, സ്ത്രീകളുടെ ഉന്നമനം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുകയും എന്നുള്ളത് ആരുടെ ജോലിയാണ്? ആരുടെ ധർമ്മമാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ധർമ്മമാണ്. അപ്പോ സ്ത്രീ സുരക്ഷയെ കുറിച്ച്, സ്ത്രീകളുടെ ഉന്നമനത്തെ കുറിച്ച് ബോധവാന്മാരാക്കുക സമൂഹത്തെ, അതുപോലെ ആ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ദേശീയ വനിതാ കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്തമാണ്, ധർമ്മമാണ്. അതുപോലെ തന്നെ ഭരണഘടനയിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമങ്ങളിലും പ്രതിപാദിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുക, അന്വേഷിക്കുക, അതിലെ പരിശോധനകൾ നടത്തുക, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഗവൺമെന്റിന് അതാത് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതും ആരുടെ ജോലിയാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ജോലിയാണ്. അപ്പോൾ ഭരണഘടന, മറ്റ് നിയമങ്ങൾ, ആ നിയമങ്ങളിൽ പ്രതിപാദിക്കുന്ന സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക? കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കാര്യപ്രാപ്തിയോടുകൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനും നൽകുക എന്നുള്ളതും ആരുടെ ജോലിയാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ധർമ്മങ്ങളിൽ പെടുന്നതാണ് അല്ലെ. അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി, കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, വനിതകൾക്ക് വേണ്ടിയിട്ട് നിയമം നിർമ്മിക്കാനുള്ള അവകാശമൊന്നും ആർക്കില്ല, ദേശീയ വനിതാ കമ്മീഷനില്ല. നിയമം നിർമ്മിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? അത് പാർലമെന്റിന് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അത് ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ
സർക്കാരുകൾക്ക് കൊടുക്കുക എന്നുള്ളത് അതിന്റെ ധർമ്മമാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലും വിവിധ സംസ്ഥാനങ്ങളുടെ കീഴിലും സ്ത്രീകൾക്ക് എത്രമാത്രം വികസനം ഉണ്ടായി, സ്ത്രീകൾക്ക് എത്രമാത്രം ഉന്നമനം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനുള്ള അവകാശവും അല്ലെങ്കിൽ ആ പറഞ്ഞ ചുമതലയും ആർക്കുണ്ട്? ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ട്. അപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ, സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ സ്ത്രീകൾക്ക് എത്രമാത്രം ഉന്നമനം ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതും ആരുടെ ധർമ്മമാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ധർമ്മമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കണം, ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ വിട്ടുപോകരുത്. കുറെ ചോദ്യങ്ങൾ മാത്രമായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ തരും, അവിടെയാണ് നിങ്ങൾ കുഴഞ്ഞു പോകുന്നത്. മനസ്സിലാക്കി വെക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ആസൂത്രണത്തിൽ, ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ആസൂത്രണത്തിൽ പങ്കാളിയാവുക, അതിലെ വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകുക. സാമൂഹിക സാമ്പത്തിക ആസൂത്രണത്തിൽ, പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക ആസൂത്രണത്തിൽ, ആ ആസൂത്രണ പ്രക്രിയകളിലൊക്കെ പങ്കാളിയാവുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങളും നൽകുക എന്നുള്ളതും ആരുടെ ജോലിയാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ജോലിയാണ് അല്ലെ. അപ്പോ എക്കണോമിക്കൽ സോഷ്യൽ പ്ലാനിങ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുക, പങ്കാളിയാവുക, നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ്? ആരുടെ ധർമ്മത്തിൽ പെടുന്നു? ദേശീയ വനിതാ കമ്മീഷന്റെ ധർമ്മത്തിൽ പെടുന്നു. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അവരുടെ ചുമതലകളാണെങ്കിൽ ഈ ദേശീയ വനിതാ കമ്മീഷന് ഒരുപാട് പരിമിതികളുണ്ട്. അതിലൊരു പരിമിതി എന്ന് പറയുന്നത് വേണ്ടത്ര ഫണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ദേശീയ വനിതാ കമ്മീഷൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പൊ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വേണ്ട ഫണ്ട് പലപ്പോഴും അവർക്ക് കിട്ടാറില്ല, ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട്. അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ അല്ല. ദേശീയ വനിതാ കമ്മീഷന് സ്വന്തമായിട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരമില്ല. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് അല്ലെ. അപ്പൊ അത് നിഷ്പക്ഷമായിരിക്കില്ല, അതിനകത്ത് പക്ഷപാതിത്വം ഉണ്ടാവും, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. കേന്ദ്ര സർക്കാരാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. അപ്പോ സ്വന്തമായിട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അതിന്റെ ഒരു പരിമിതിയാണ്. അതുപോലെ ആവശ്യത്തിന് വേണ്ട ഫണ്ടില്ല എന്നുള്ളതും അതിന്റെ ഒരു പരിമിതിയാണ്. അതുപോലെ വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പോ, വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കിയതാണ് ആ പറഞ്ഞ സ്ഥാപനങ്ങൾക്ക് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട് അല്ലെ. സാക്ഷികളെ വിളിച്ചു വരുത്താനും വാദികളെയും പ്രതികളെയും വിളിച്ചു വരുത്താനും മൊഴിയെടുക്കാനുമുള്ള അധികാരം ആർക്കുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഒരു സിവിൽ കോടതിയുടെ അധികാരം ആർക്കുമുണ്ട്? ദേശീയ വനിതാ കമ്മീഷനും ഉണ്ട്. അത്യാവശ്യം സന്ദർഭങ്ങളിൽ വാദിയെയും പ്രതിയൊക്കെ വിളിച്ചു വരുത്താനും മൊഴി രേഖപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട്? ദേശീയ വനിതാ കമ്മീഷനുണ്ട്. ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ട് എങ്കിൽ പോലും ഈ പറഞ്ഞ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പബ്ലിക് സെർവന്റ് എന്ന് പറയുന്ന നിർവചനത്തിന് കീഴിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പബ്ലിക് സെർവന്റ് അല്ലെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. അതായത് ഇന്ത്യൻ പീനൽ കോഡില്, ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 21, IPC സെക്ഷൻ 21 ആരാണ് പബ്ലിക് സെർവന്റ് എന്ന് നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിർവചനത്തിന്റെ കീഴിലാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു പബ്ലിക് സെർവന്റ് എന്നുള്ള രീതിയിലാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതൊക്കെ എന്താണ്? അതിന്റെ ഒരു പരിമിതിയാണ് എന്നുള്ള കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർഭയ ഭവൻ, ന്യൂഡൽഹി അല്ലെ. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനമാണ് ഏത്? നിർഭയ ഭവൻ, ന്യൂഡൽഹി. അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ ന്യൂസ് ലെറ്ററാണ്, പ്രസിദ്ധീകരണമാണ്, ദേശീയ വനിതാ കമ്മീഷന്റെ ന്യൂസ് ലെറ്ററാണ്, പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ആരുടെ ന്യൂസ് ലെറ്റർ ആണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ന്യൂസ് ലെറ്റർ ആണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ന്യൂസ് ലെറ്റർ ആണ് രാഷ്ട്രമഹിള എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക.
ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു 1992 ആണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് പറഞ്ഞു അല്ലേ അതിന്റെ ആദ്യത്തെ അധ്യക്ഷ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ജയന്തി പട്നായക് ആണ് അല്ലേ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ ജയന്തി പട്നായക് ആണ് ജയന്തി പട്നായകിന് ശേഷം രണ്ടാമത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് മോഹിനി ഗിരിയാണ് രണ്ടാമത്തെ അധ്യക്ഷ മോഹിനി ഗിരി അപ്പൊ ആരൊക്കെ അധ്യക്ഷയായി എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് വേണം പ്രസ്താവനാ ചോദ്യങ്ങൾ താഴെ തന്നിരിക്കുന്ന അധ്യക്ഷയായത് ആവാത്തത് എന്നൊക്കെ തരും അതുകൊണ്ട് ഒന്ന് രണ്ട് പേരുകളിൽ മാത്രമായിട്ട് നിൽക്കരുത് ജയന്തി പട്നായക് ആദ്യത്തെ അധ്യക്ഷ മോഹിനി ഗിരി രണ്ടാമത്തെ അധ്യക്ഷ രണ്ടാമത്തെ അധ്യക്ഷയാണ് മോഹിനി ഗിരി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അധ്യക്ഷ വിഭാ പാർത്ഥ സാരഥി വിഭാ പാർത്ഥ സാരഥി മൂന്നാമത്തെ അധ്യക്ഷ നാലാമത്തെ അധ്യക്ഷ പൂർണിമ അദ്വാനി നാലാമത്തെ അധ്യക്ഷ പൂർണിമ അദ്വാനി പേരിൽ പരിചയപ്പെടുക ജയന്തി പട്നായക് മോഹിനി ഗിരി വിഭാ പാർത്ഥ സാരഥി പൂർണിമ അദ്വാനി അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ അധ്യക്ഷ ഗിരിജ വ്യാസ് എത്രാമത്തെ അഞ്ചാമത്തെ അധ്യക്ഷയാണ് ഗിരിജ വ്യാസ് ഗിരിജ വ്യാസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ കാലം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നത് ആരെന്ന് ചോദിച്ചാൽ നിലവിൽ ഗിരിജ വ്യാസാണ് എന്തുകൊണ്ടാണ് അവർ രണ്ട് തവണ ദേശീയ വനിതാ കമ്മീഷനിൽ എന്തായിട്ടുണ്ട് അധ്യക്ഷയായിട്ടുണ്ട് ആദ്യമായിട്ട് ദേശീയ വനിതാ കമ്മീഷനിൽ രണ്ട് തവണ അധ്യക്ഷയായത് ആരെന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ അധ്യക്ഷയായിരുന്ന ആരാണ് ഗിരിജ വ്യാസാണ് അതുപോലെ ഇപ്പോ വേറൊരാളും രണ്ടാമത്തെ ടേമിലാണ് ആരാണ് രേഖ ശർമ്മ നിലവിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയ്ക്കും ഇത് രണ്ടാമത്തെ ഊഴമാണ് അപ്പോ രണ്ടു പേര് ദേശീയ വനിതാ കമ്മീഷനിൽ അധ്യക്ഷ സ്ഥാനത്ത് രണ്ട് തവണ അവരോധിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഗിരിജ വ്യാസ് വേറൊന്ന് രേഖ ശർമ്മ ഇനി അത് കഴിഞ്ഞിട്ട് ഗിരിജ വ്യാസിന് ശേഷം ആറാമത് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് വന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മമത ശർമ്മയാണ് അതായത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാകുന്ന ആറാമത്തെ വനിതയാണ് ആര് മമത ശർമ്മ മമത ശർമ്മ ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വനിത ലളിത കുമാരമംഗലം ഇപ്പോ ഇരിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാകുന്ന എട്ടാമത്തെ വനിതയാണ് രേഖ ശർമ്മ ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കിക്കോണം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുമ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്ന ആദ്യ വ്യക്തി ദേശീയ വനിതാ കമ്മീഷനിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്ന ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാലും രേഖ ശർമ്മയാണ് അവരിത് രണ്ടാമത്തെ തവണയാണ് ഇരിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷനിൽ അധ്യക്ഷയാകുന്ന എട്ടാമത്തെ വനിതയാണ് രേഖ ശർമ്മ നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കുന്നത് എത്രാമത്തെ വനിതയാണ് എന്ന് ചോദിച്ചാൽ അത് എത്രാമത്തെ വനിതയാണ് എട്ടാമത്തെ വനിതയാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി